മുഷ്താഖലി ട്രോഫിയിൽ ബറോഡയെ അട്ടിമറിക്കാൻ കേരളത്തെ സഹായിച്ചത് റൈഫി വിൻസെന്റ് ഗോമസ് ആണ്. 21 പന്തിൽ പുറത്താകാതെ നേടിയ 47 റൺസായിരുന്നു കേരളത്തിന് നിർണായകമായത് അല്ലേ. നിലവിൽ എസ് ബി ടി ടീമിന്റെ ക്യാപ്റ്റനാണ് റൈഫി. മുംബൈയിൽ ഞങ്ങളുടെ പ്രതിനിധി നൗഫൽ ബിൻ യൂസഫുമായി റംസി റൈഫി സംസാരിക്കുകയാണ്. അഭിമുഖത്തിലേക്ക് പുറത്താകാതെ 47 റൺസ് നേടി കേരളത്തിന്റെ വിജയത്തിൽ നിർണായകമായ റൈഫി വിൻസെന്റ് ഗോമസ് ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസുമായി ചേരുകയാണ്. റൈഫി തുടക്കത്തിൽ തന്നെ നമ്മുടെ 3 വിക്കറ്റ് പോയി വലിയൊരു സമ്മർദ്ദത്തിലാണ് നമ്മൾ ബാറ്റ് വെച്ചത്. ആ സമയത്ത് പിന്നെ നല്ലൊരു കൂറ്റിന് അടിയിലേക്ക് പോകുമ്പോൾ ഒരു സമ്മർദ്ദമായിരുന്നു ഈ കളി. തുടക്കത്തിൽ 3 വിക്കറ്റ് പോയിരുന്നെങ്കിലും ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ മാച്ചസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ല സ്റ്റാർട്ടാണ് സഞ്ജുവും റോഹനും തന്നുകൊണ്ടിരുന്നത്. നമുക്ക് ത്രൂ ഔട്ട് ദ ടൂർണമെൻറ്റ് സഞ്ജുവും റോഹനും വളരെ നല്ല സ്റ്റാർട്ടാണ് തന്നുകൊണ്ടിരുന്നത്. അപ്പം ആ ഒരു 3 വിക്കറ്റ് പോയെങ്കിലും അടുത്തൊരു നല്ല പാർട്ട്ണർഷിപ്പ് വന്നു. സച്ചിൻ ബേബിയും നിഖിലേഷും തമ്മിൽ വളരെ നല്ലൊരു പാർട്ട്ണർഷിപ്പ് വന്നു. അതായത് 20 ഓവറും കളിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു സ്കോർ മറികടക്കാൻ പറ്റുമെന്ന് തന്നെയായിരുന്നു വിശ്വാസം. ബറോഡയുടെ ബോളിംഗ് നിര വളരെ ശക്തമാണ്. ഇർഫാൻ പഠാൻ, മുനാഫ് പട്ടേൽ പോലുള്ള ബോളർമാർ, ആ ഒരു രാജ്യാന്തര നിലവാരത്തിലുള്ള ബോളർമാരോട് കളിക്കുമ്പോൾ നമുക്ക് ആ ഒരു സമ്മർദ്ദം ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റിൽ ഒരു 2-3 ഓവർ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, നമുക്ക് വിക്കറ്റ്സ് ഇടയ്ക്കിടയ്ക്ക് പൊയ്ക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ മാച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് ആ ഒരു മൊമെൻറ്റം കൊണ്ടുപോകാൻ തന്നെയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. ഇപ്പോൾ ബിഗ് ഹിറ്റ്സിന് പോയില്ല എന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു മൊമെൻറ്റം കളയാതെ ആ ഒരു രീതിയിൽ മാച്ച് ഫിനിഷ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് പോയത്. അപ്പം അത് ശരിക്കും വർക്കായെന്ന് വേണം പറയാൻ. അത് കാരണമാണ് നമുക്ക് ഈ ഒരു ബോളേഴ്സിനെ പോലും ഞങ്ങൾക്ക് നോക്കേണ്ടി വന്നില്ല. ഞങ്ങൾ ജസ്റ്റ് ആ പ്ലാനിൽ കളിച്ചു, അത് നന്നായിട്ട് ചെയ്യാൻ പറ്റി ഈ മാച്ചിൽ. നമ്മൾ മുംബൈയോട് പരാജയപ്പെട്ടെങ്കിലും ഇപ്പം ബറോഡയോട് ജയിച്ചിരിക്കുകയാണ്. നമ്മുടെ ഫൈനൽ സാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അടുത്ത മത്സരം വിദർഭയോടുള്ള മത്സരത്തിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? ഈ ഒരു വിജയം തീർച്ചയായും നമുക്ക് വളരെയധികം കോൺഫിഡൻസ് തരുന്നുണ്ട്. അപ്പോൾ അടുത്ത മാച്ചും നല്ലൊരു മാർജിനോടുകൂടി ജയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ അടുത്ത ഒരു എയിം എന്ന് പറഞ്ഞാൽ. കാരണം ടൂർണമെൻറ്റ് ഇപ്പോഴും വളരെയധികം ഓപ്പൺ ആണ്. അപ്പോൾ നെക്സ്റ്റ് മാച്ച് വളരെ നന്നായിട്ട് ചെയ്ത് ജയിക്കുക എന്നുള്ള പുറപ്പെടേണ്ടത് തന്നെയാണ്. ഈ മുസ്താഖലി ടൂർണമെൻറ്റിലാണ് നമുക്കറിയാം പല ടീമുകളും നമ്മൾ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ വമ്പന്മാരെയൊക്കെ പഞ്ചാബിനെയൊക്കെ അട്ടിമറിച്ചാണ് വന്നത്. ഇപ്പം ഈ ത്രൂ ഔട്ട് ഈ ടൂർണമെൻറ്റിലെ കേരളത്തിൻ്റെ പ്രകടനത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഉറപ്പായിട്ടും നമ്മൾ വളരെ നല്ലൊരു ടീമാണ്. നമുക്കൊരു ഓൾറൗണ്ട് സൈഡ് തന്നെയാണുള്ളത്. നമ്മുടെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റും ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റും ഫീൽഡിംഗ് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഓൾറൗണ്ടായിട്ട് വളരെ നന്നായിട്ട് ചെയ്യുന്ന ഒരു ടീമാണ്. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ശക്തരാണ്. ഇത് നമ്മുടെ 4ാമത്തെ തവണയാണ് നമ്മൾ ക്വാളിഫൈ ചെയ്ത് സൂപ്പർ ലീഗിലേക്ക് വരുന്നത്. അപ്പം ഈ ഫോർമാറ്റിൽ നമ്മൾ തീർച്ചയായും ശക്തരാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും അതിൻ്റെ വ്യത്യാസം ഉണ്ടാവുന്നതാണ്. ഏതായാലും കേരളത്തിൻ്റെ ബാറ്റിംഗ് നിര ഇപ്പോഴും ഫോം തുടരുകയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഫൈനൽ പ്രതീക്ഷകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. മുംബൈ വാങ്ഖേഡെ സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറമാൻ വസീം സേദിക്കൊപ്പം നൗഫൽ ബിൻ യൂസഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്.